ഉക്രൈൻ അധിനിവേശത്തിനിടെ കാടൻ രീതികൾ നിഷ്കരണം നടപ്പാക്കുന്ന റഷ്യ ഇതാ ഒരു പടി കൂടി മുന്നിൽ കടന്നിരിക്കുന്നു. അത്തരത്തിലൊരു നടപടി ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം എതിർപ്പ് വിളിച്ചു വരുത്തിയിരിക്കുന്നു. യുദ്ധത്തിൽ പക്ഷേ നേരും നെറിയും ഒന്നും ഉണ്ടാകില്ല, ജയം മാത്രം. എങ്കിലും ഇത്തരത്തിൽ ഒരു നടപടി റഷ്യയുടെ ഭാഗത്തു നിന്നും അംഗീകരിക്കാനാകില്ല. ഇത്തവണ അതിരുവിട്ടു റഷ്യ. ബ്രിട്ടീഷ് പൗരന്മാരോട് കാട്ടുനീതിയാണ് റഷ്യ കാട്ടിയിരിക്കുന്നത്. അടങ്ങിയിരിക്കില്ലെന്ന് ബ്രിട്ടൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം വധശിക്ഷയാണ് ബ്രിട്ടീഷ് പൗരന്മാർക്ക് റഷ്യ വിധിച്ചത്. റഷ്യയുടേത് എന്തൊരു മനുഷ്യത്വരഹിത നടപടിയാണ്, എന്തൊരു ധിക്കാരമാണ്. അതെ, ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഉക്രൈനെ സഹായിക്കാൻ എത്തിയ രണ്ട് ബ്രിട്ടീഷ് പൗരന്മാരോട് റഷ്യ കാട്ടിയ അനീതിയാണ്. റഷ്യയുടെ നടപടി ശരിക്കും പറഞ്ഞാൽ ഈ അങ്ങാടിയിൽ തൊഴുതിന് അമ്മയോട് എന്ന ഒരു ലൈനാണ്. ഉക്രൈനു വേണ്ടി പോരാടാനെത്തി റഷ്യയുടെ പിടിയിലായ രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർക്കും ഒരു മൊറോക്കോ പൗരനും വധശിക്ഷ വിധിച്ചു കഴിഞ്ഞു. കിഴക്കൻ ഉക്രൈനിലെ കോടതിയിൽ വിധി കേൾക്കാൻ മൂന്നു പേരെയും എത്തിച്ചത് ലോഹ കൂടുകളിൽ അടച്ചാണ്. ഇതിനു മാത്രം ഇവരെന്താണ് ചെയ്തത്? മനുഷ്യത്വത്തിന്റെ അതിര് കടന്ന റഷ്യ തീർച്ചയായും കണക്ക് പറയേണ്ടി വരും, ഉത്തരം കൊടുക്കേണ്ടി വരും. ഒന്നാലോചിച്ചാൽ ഉക്രൈനെ ആരും സഹായിക്കേണ്ട, സഹായിച്ചാൽ ഇതാകും അവസ്ഥ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഒരു തരത്തിൽ പുതിൻ. റഷ്യൻ സൈന്യം മരിയുപോൾ പിടിച്ചെടുത്ത അവസരത്തിൽ റഷ്യയുടേത് സംഹാര താണ്ഡവം തന്നെയായിരുന്നു. ഇതിന്റെ ഇടയിലാണ് രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ദുർവിധി ഉണ്ടായത്. റഷ്യയുടെ ഈ നടപടിയിൽ ശക്തമായി അപലപിച്ചുകൊണ്ട് ബ്രിട്ടനും ഉക്രൈനും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും അടങ്ങിയിരിക്കില്ല എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും നിലപാട്. ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ, യാതൊരുവിധ നീതിയും ഇല്ലാതെ കൂലിപ്പട്ടാളക്കാരെന്നും തീവ്രവാദികളെന്നും മുദ്രകുത്തിയാണ് ഇവർക്കെതിരെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പഴയ സോവിയറ്റ് കാലത്തെ ഓർമ്മപ്പെടുത്തും വിധം ആർക്കും നീതി ലഭിക്കാത്ത വിചാരണയായിരുന്നു നടത്തിയതെന്നാണ് ബ്രിട്ടീഷ് മന്ത്രി റോബർട്ട് ജെൻഡ്രിക് ഇതിനോട് പ്രതികരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഉക്രൈൻ മറൈൻ ബ്രിഗേഡിന്റെ ഭാഗമായി ചേർന്നായിരുന്നു ഇരുവരും യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മൊറോക്കൻ പൗരനും ഇതേ റെജിമെന്റിൽ ചേർന്നിരുന്നു. എന്തായാലും കീവുമായി ചേർന്നിട്ട് ഇവരുടെ ഒരു മോചനം സാധ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുകയാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനീവ കൺവെൻഷൻ അനുസരിച്ച് യുദ്ധ കുറ്റവാളികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട്. ഒന്നാലോചിച്ചാൽ പുതിൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കാരണങ്ങളാണ് ഇവയൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാരണം യുദ്ധത്തിൽ ഉക്രൈന് അമേരിക്കയ്ക്ക് പിന്നാലെ ആധുനിക സാങ്കേതികത്തികവുള്ള ആയുധങ്ങൾ എല്ലാവിധ മുന്നറിയിപ്പുകളും അവഗണിച്ച് ബ്രിട്ടൻ നൽകിയത് പുതിനെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചൊന്നായിരുന്നു. മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില നൽകിക്കൊണ്ടുള്ള ഈ നടപടി പുതിനെ ശരിക്കും പറഞ്ഞാലൊരു നാണക്കേട് തന്നെയായിരുന്നു. എന്തായാലും പുതിന്റെ ഈ നടപടിയിൽ ബ്രിട്ടൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ആ കാരണമായി മുട്ടനായങ്ങൾ പറഞ്ഞ് തങ്ങളുടെ പൗരന്മാരോട് അനീതി കാണിച്ച പുതിനെ എന്തു വില കൊടുത്തും ബ്രിട്ടൻ തറപറ്റിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടൻ ഇതിൽ കൂടുതൽ ഇടപെട്ടാൽ കാര്യങ്ങൾ വഷളാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വിഭാഗം ആളുകൾ റഷ്യ ബ്രിട്ടൻ ബന്ധം വഷളാക്കാതെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടത് ഉക്രൈന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമം നോക്കിയാൽ അവർ ഉക്രൈൻ പോരാളികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിയമപരമായ പോരാട്ടം നടത്തുക എന്നത് ഉക്രൈന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. എന്തായാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മൂന്നു പേരും ഉയർന്ന കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കിഴക്കൻ ഉക്രൈനിലെ കോടതിയിൽ ഈ വിധി കേൾക്കാൻ ഈ മൂന്നു പേരെയും ലോഹ കൂടുകളിൽ അടച്ചാണ് എത്തിച്ചത്. ഇത് പുതിന്റെ സാഡിസം തന്നെയാണ്, പകപോക്കൽ തന്നെയാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും അന്താരാഷ്ട്ര സമൂഹം ഒന്നാകെ ഈ വിധിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പുതിന്റേത് അന്ധമായ അഹങ്കാരം തന്നെയാണ് എന്നതാണ് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നത്. ഒരു വേള എതിർപ്പുകളിൽ, രാജ്യങ്ങളുടെ പ്രതിഷേധങ്ങളിൽ പുതിൻ പുനർചിന്തനം നടത്തുമോ, വിധി നടപ്പിലാക്കാൻ റഷ്യ മുൻകൈയെടുക്കുമോ എന്ന കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയാം. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.